എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പൂ പോലെയുള്ള പാലപ്പം തയ്യാറാക്കാം. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട്. നമ്മൾ സാധാരണ പച്ചരിയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടല്ലേ പാലപ്പം തയ്യാറാക്കാറ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 1 മണിക്കൂർ കൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള പാലപ്പം തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്, വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് മെഷർമെൻറ്റ് കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് നാളികേരം, ചെറിയ ഫ്രഷ് നാളികേരം ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കോക്കനട്ട് മിൽക്ക് പൗഡർ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ചോറാണ്. 1/2 ഗ്ലാസ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസ് നാളികേരം, 1/2 ഗ്ലാസ് ചോറ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതായത് നമുക്കിതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിടണം. അതുകൊണ്ട് പാകത്തിന് നോക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് കോക്കനട്ട് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് വാട്ടർ, നാളികേര വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഇളക്കി യോജിപ്പിച്ചത് നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് 1-2 ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന കൂട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഗോതമ്പ് പൊടിയിൽ തന്നെ ചെറിയൊരു മധുരമുള്ള പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അരിപ്പൊടിയിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരയ്ക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒട്ടും തന്നെ മിക്സി ചൂടാവാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മിക്സി ചൂടാവുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇതിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1/4 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നന്നായി പൊന്തി മുകളിലേക്ക് വരും. അതല്ല, നിങ്ങളുടെ ക്ലൈമറ്റ് വളരെ നോർമൽ ക്ലൈമറ്റാണ്, ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പല ടിപ്സും ഇതിന് മുൻപുള്ള പാലപ്പ റെസിപ്പികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതും അല്ലെങ്കിൽ ചെറുതായി ചൂടാക്കിയ വെള്ളത്തിൽ ഈ പാത്രം വെച്ച് അടച്ച് വെച്ച് 1 മണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്കും എന്താ ഇതുപോലെ പൊന്തി വരും. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ദോശച്ചട്ടിയിൽ പരത്തിയിട്ടുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം പാകമാണ്. അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ നിങ്ങൾക്ക് നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അപ്പച്ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചു. നന്നായി ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ചുറ്റിച്ച് 1-2 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഇത്രയുള്ളൂ. സംഭവം സിമ്പിളാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറും കൂടിയും ചേർത്ത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോറിന് പകരം അവിൽ ചേർക്കാം. അതുപോലെ നടുകിൽ നല്ല പൊന്തി നിൽക്കുന്ന പരുവത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവൊഴിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ നടുകിൽ ഇങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇനി ഞാൻ ഈ പാലപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എണ്ണ ചൂടായി വരും അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നാളികേരം കൂടി ചേർത്ത് അരച്ചതിന് ശേഷം കടുക് തളിച്ച് ചേർക്കുക. ഇത്രയുള്ളൂ. നല്ല മൊരിഞ്ഞ സോഫ്റ്റ് പാലപ്പത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയല്ലേ ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പാലപ്പം തന്നെയാണ് കേട്ടോ ഇത്.
നീ ഈ റെസിപ്പിയിൽ ചോറ് ചേർക്കണം എന്ന് നിർബന്ധമില്ല. ചോറ് ചേർത്താൽ നല്ല ഇതുപോലെ സോഫ്റ്റായി കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ എല്ലാം ബാക്കി ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ എനിക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വരുള്ളൂ കേട്ടോ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇതുപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.